മാറി നീ. നിന്റെ നാവറയ്ക്ക് പോയടാ പട്ടി. ഇന്നലെ സത്യത്തിൽ കേരളക്കരയാകെ ഞെട്ടിയത് ജാസ്മിന്റെ തനി സ്വരൂപം കണ്ടാണ്. രണ്ടായിരത്തി 2024 താൻ തെറിവിളി നിർത്തും എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തത് എന്നൊരു വീഡിയോ ജാസ്മിൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രതിജ്ഞ എടുത്തത് കൊണ്ടാണ് ഇന്നലെ സത്യം പറഞ്ഞാൽ നമ്മുടെ ജിൻഡോ കുറച്ചെങ്കിലും രക്ഷപ്പെട്ടതെന്ന് തോന്നുന്നു. എന്നിട്ടും വായി തോന്നിയതെല്ലാം ഇന്നലെ ജാസ്മിൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ താൻ കുറെ മനസ്സിൽ വിളിക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു പുസ്തകത്തിന്റെ കവർ പേജ് കണ്ട് ഉള്ളടക്കം വിലയിരുത്തരുത് എന്ന് പറയുന്നതിന് ഇങ്ങനെ ഒരു ധ്വനി കൂടിയുണ്ട്. അതായത് കവർ പേജ് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തൊക്കെ വച്ചേക്കും, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും, വാങ്ങാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും. പക്ഷേ അതിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ച് ആലോചിക്കാതെ നമ്മൾ പോയി വാങ്ങരുത്. എടുത്തൊന്ന് മറിച്ച് നോക്കിയിട്ട് വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. ജസ്റ്റ് ഇങ്ങനെ വായിക്കാനൊന്നും നിൽക്കണ്ടെങ്കിലും ഒന്നും ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ അകത്തോട്ടൊന്ന് മറിച്ച് നോക്കണം. ഇല്ലെങ്കിൽ ആ കവർ പേജ് കണ്ടും കൊണ്ട് നമ്മൾ ആ പുസ്തകം വായിച്ചാൽ ഉള്ളടക്കം വെറും ചീഞ്ഞതായിരിക്കും. ഈ വളരെ മനോഹരമായ ഒരു തവളയുണ്ട് ലോകത്ത്, ഗോൾഡൻ പോയ്സൺ ഡാർട്ട് ഫ്രോഗ്. ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ എടുത്തിങ്ങനെ കൈ പിടിക്കാൻ ഒരു ഉമ്മ വയ്ക്കാനൊക്കെ തോന്നും. തൊട്ടുപോകരുത്, ലോകത്തെ ഏറ്റവും വിഷമുള്ളൊരു സാധനമാണിത്. അതുപോലെ തന്നെയാണ് ബ്ലൂ റിംഗ്ഡ് ഒക്ടോപ്പസ്. കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാമോ, ഭയങ്കര രസമാണ് കാണാൻ. ആ ബ്ലൂ റിംഗ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്, പക്ഷേ വെനമസാണ് സാധനം. അതുപോലെ തന്നെ വേറൊരു ഐറ്റം കൂടിയുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടും കേട്ടിട്ടുണ്ടാവും, പഫർ ഫിഷ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, പക്ഷേ വെരി ഡേഞ്ചർ. സൗന്ദര്യം കണ്ട് പോകരുത് മക്കളെ, പോകരുത്, പണി പാളും.